Hi friends, ellavarkkum channel ilekku adamine daily current affairs session ilekku swagatham. Ente peru Kiran. Namukku innathe discussion aarambikkam. Nammal aadyam discuss cheyyunnathu nammude samsthanathe pettiyana. Indiyil aadyamayittu രോഗികളായ തടവുകാരെ കിടത്തി ചികിത്സിക്കാൻ ആശുപത്രിക്കകത്ത് പ്രത്യേകം വാർഡ് നിർമ്മിക്കുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. അപ്പോൾ രോഗികളായ തടവുകാർക്ക് അവരെ കിടത്തി ചികിത്സിക്കുന്നതിന് ആശുപത്രിക്കകത്ത് തന്നെ പ്രത്യേകം തടവുകാർക്കായിട്ടൊരു വാർഡ് നിർമ്മിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്, സാഹിതിയുടെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം. 2020 പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ കഥാകൃത്തുമായ ശ്രീ ടി ബി ലാലാണ്. അദ്ദേഹത്തിന്റെ ടി ബി ലാലിന്റെ കഥകൾ എന്ന കഥാസമാഹാരത്തിനാണ് അദ്ദേഹത്തിന് 2020 ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയിരിക്കുന്നത്. അപ്പോ 2020 ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരം, സാഹിതി ഏർപ്പെടുത്തിയ ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ ടി ബി ലാലാണ്. സാഹിതി ഏർപ്പെടുത്തിയ മറ്റൊരു പുരസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു, അതേതായിരുന്നു? സമഗ്ര സാഹിത്യ പുരസ്കാരമായ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം. ഈ പുരസ്കാരം 2020 അർഹനായിരിക്കുന്നത് ആരാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ്. അപ്പോ സാഹിതിയുടെ സമഗ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ ജോർജ് ഓണക്കൂറിനും അതുപോലെ സാഹിതി ഏർപ്പെടുത്തിയ ലളിതാംബിക അന്തർജന സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ ടി ബി ലാലുമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു പുരസ്കാരമാണ്, മറ്റൊരു സാഹിത്യ പുരസ്കാരമാണ്. ആ പുരസ്കാരത്തിന്റെ പേര് പെൻ ഹെയ്സൽ ടിൽറ്റ്മാൻ ഹിസ്റ്ററി പ്രൈസ് എന്നാണ്. ഈ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരിയായ അനിത ആനന്ദാണ്. അപ്പോ 2020 പെൻ ഹെയ്സൽ ടിൽറ്റ്മാൻ ഹിസ്റ്ററി പ്രൈസിന് അർഹയായിരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരിയായ അനിത ആനന്ദാണ്. അവരുടെ പുസ്തകമായ ദ പേഷ്യന്റ് അസാസിൻ, എ ട്രൂ ടെയിൽ ഓഫ് മാസക്കർ റിവെഞ്ച് ആൻഡ് ദ രാജ്, ഈ പുസ്തകത്തിനാണ് അവർക്ക് 2020 പെൻ ഹെയ്സൽ ടിൽറ്റ്മാൻ ഹിസ്റ്ററി പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 നവംബർ മാസം 30 ഗുരു നാനാക്ക് ജയന്തിയായിട്ടാണ് നമ്മൾ ആചരിച്ചത്. സിഖ് മത സ്ഥാപകനായ ഗുരു നാനാക്കിന്റെ ജന്മദിനമാണ് ഗുരു നാനാക്ക് ജയന്തിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോ സിഖ് മത സ്ഥാപകനായ ശ്രീ ഗുരു നാനാക്കിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് വെസ്റ്റ് ലണ്ടനിലെ ഹാബ്ലോക്ക് റോഡിന് നൽകിയ പുതിയ പേരാണ് ഗുരു നാനാക്ക് റോഡ്. അപ്പോ ഗുരു നാനാക്കിന്റെ 551 ജന്മവാർഷികത്തോടനുബന്ധിച്ച് വെസ്റ്റ് ലണ്ടനിലെ ഹാബ്ലോക്ക് റോഡിന് നൽകിയ പുതിയ പേരാണ് ഗുരു നാനാക്ക് റോഡ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മണിപ്പൂരിലെ തൗബാൽ ജില്ലയിലെ നോങ്പോക് സെഗ്മായി പോലീസ് സ്റ്റേഷനെ പറ്റിയാണ്. 2020 നമ്മുടെ രാജ്യത്തെ ബെസ്റ്റ് പെർഫോമിംഗ് പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മണിപ്പൂരിലെ നോങ്പോക് സെഗ്മായി പോലീസ് സ്റ്റേഷനാണ്. അപ്പോ ഓർമ്മിച്ചു വെച്ചേക്കുക, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ രാജ്യത്തെ ബെസ്റ്റ് പെർഫോമിംഗ് പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നോങ്പോക് സെഗ്മായി പോലീസ് സ്റ്റേഷനാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ സേലത്തെ സുരമംഗലം പോലീസ് സ്റ്റേഷനാണ്. മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ചാംഗ്ലാങ് ജില്ലയിലെ ഖർസാങ് പോലീസ് സ്റ്റേഷനാണ്. അപ്പോ നമ്മുടെ രാജ്യത്തെ 2020 ബെസ്റ്റ് പെർഫോമിംഗ് പോലീസ് സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? മണിപ്പൂരിലെ നോങ്പോക് സെഗ്മായി പോലീസ് സ്റ്റേഷൻ, അതുപോലെ തമിഴ്നാട്ടിലെ സുരമംഗലം പോലീസ് സ്റ്റേഷൻ, അതുപോലെ അരുണാചൽ പ്രദേശിലെ ഖർസാങ് പോലീസ് സ്റ്റേഷൻ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടനെ പറ്റിയാണ്. കോവിഡ് വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ 2020 ഡിസംബറിൽ കോവിഡ് വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ച രാജ്യം ബ്രിട്ടനാണ്. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഫൈസർ ഫാർമസ്യൂട്ടിക്കൽസിന്റെയും അതുപോലെ തന്നെ ജർമ്മൻ കമ്പനിയായ ബയോൺടെക്കും സംയുക്തമായി വികസിപ്പിച്ച വാക്സിനാണ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടനിൽ അനുമതി ലഭിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗപ്പൂരിനെ പറ്റിയാണ്, ഏഷ്യൻ രാജ്യമായ സിംഗപ്പൂരിനെ പറ്റിയാണ്. കൃത്രിമ മാംസം വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോ കൃത്രിമ മാംസം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മീറ്റ് അല്ലെങ്കിൽ കൾച്ചേർഡ് മീറ്റ്, അപ്പോ ഈ മീറ്റ് വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് സിംഗപ്പൂർ. സിംഗപ്പൂരിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം സിംഗപ്പൂർ സിറ്റിയാണ്. സിംഗപ്പൂരിന്റെ കറൻസി സിംഗപ്പൂർ ഡോളറാണ്. സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് നമുക്കറിയാം ഹലീമ യാക്കൂബാണ്, പ്രസിഡന്റ് ലീ സെയ്ൻ ലൂങ് ആണ്. അപ്പോ കൃത്രിമ മാംസം വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം സിംഗപ്പൂരാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒഡീഷയിലെ പുരി ജില്ലയിലെ കൊണാർക്ക് എന്ന സ്ഥലത്തെ പറ്റിയാണ്. 9th ഇന്റർനാഷണൽ സാൻഡ് ആർട്ട് ഫെസ്റ്റിവലിന്റെ വേദിയാണ് ഒഡീഷയിലെ കൊണാർക്ക്. അപ്പോ 9th ഇന്റർനാഷണൽ സാൻഡ് ആർട്ട് ഫെസ്റ്റിവലിന്റെ വേദി ഒഡീഷയിലെ പുരി ജില്ലയിലെ കൊണാർക്കാണ്. ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ നവീൻ പട്നായിക് ആണ്. ഗവർണർ ശ്രീ ഗണേഷി ലാലാണ്. ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയെ പറ്റിയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ്. അപ്പോ 2020 ഡിസംബറിൽ സോഫ്റ്റ്വെയർ റിസർച്ചിൽ അമേരിക്കയുടെ പാറ്റന്റ് ലഭിച്ച യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ്. അപ്പോ സോഫ്റ്റ്വെയർ റിസർച്ചിൽ അമേരിക്കയുടെ പാറ്റന്റ് ലഭിച്ച യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണ്. കുസാറ്റിന്റെ വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസൂദനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൃഗങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് പെറ്റ, പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ്. അപ്പോ പെറ്റയുടെ ഇന്ത്യൻ ചാപ്റ്ററായ പെറ്റ ഇന്ത്യ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് 2020 തെരഞ്ഞെടുത്തിരിക്കുന്നത് അഭിനേതാവായ ജോൺ എബ്രഹാമിനെയാണ്. അപ്പോ പെറ്റ ഇന്ത്യയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? അഭിനേതാവായ ജോൺ എബ്രഹാമാണ്. പെറ്റയുടെ ഫുൾഫോം നമുക്കറിയാം, പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് എന്നാണ്. കഴിഞ്ഞ വർഷം 2019 പെറ്റ ഇന്ത്യയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയായിരുന്നു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരസ്കാരമാണ്, ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2020. ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ സോലാപൂർ സ്വദേശിയായ രഞ്ജിത് സിംഗ് ദിസാലയാണ്. അപ്പോ 2020 ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2020 അർഹനായിരിക്കുന്നത് ആരാണ്? മഹാരാഷ്ട്രയിലെ സോലാപൂർ സ്വദേശിയായ രഞ്ജിത് സിംഗ് ദിസാലയാണ്. ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത് ലണ്ടൻ ആസ്ഥാനമായുള്ള വർക്കി ഫൗണ്ടേഷനാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനാണ് രഞ്ജിത് സിംഗ് ദേസാലയ്ക്ക് 2020 ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോ വർക്കി ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2020 അർഹനായിരിക്കുന്നത് ആരാണ്? മഹാരാഷ്ട്രയിലെ സോലാപൂർ സ്വദേശിയായ രഞ്ജിത് സിംഗ് ദേസാലയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടാണ്. കൊട്ടാക് വെൽത്ത് മാനേജ്മെന്റും അതുപോലെ തന്നെ ഹുറൂൺ ഇന്ത്യയും ചേർന്ന് പബ്ലിഷ് ചെയ്ത കൊട്ടാക് വെൽത്ത് ഹുറൂൺ ലീഡിംഗ് വെൽത്തി വുമൺ ലിസ്റ്റ്, അതായത് അതിസമ്പന്നരായ നമ്മുടെ രാജ്യത്തെ വനിതകളുടെ പട്ടിക റീസെന്റ് ആയിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ളത് HCL ടെക്നോളജീസ് IT സ്ഥാപനമായ HCL ടെക്നോളജീസിന്റെ ചെയർപേഴ്സണായ റോഷ്നി നാടാർ മൽഹോത്രയാണ്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വനിതകളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് ആരാണ്? HCL ടെക്നോളജീസിന്റെ ചെയർപേഴ്സണായ റോഷ്നി നാടാറാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ബംഗളൂരു ആസ്ഥാനമായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോകോണിന്റെ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സണായ കിരൺ മസുംദാർ ഷായാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസം സംസ്ഥാനത്തെ പറ്റിയാണ്. അസമിൽ പുതുതായിട്ട് നിലവിൽ വരുന്ന ദേശീയ ഉദ്യാനമാണ് റൈമോണ നാഷണൽ പാർക്ക്. അപ്പോ അസമിലെ ആറാമത്തെ ദേശീയോദ്യാനമാണ് നിലവിൽ വരാൻ പോകുന്നത്. അതിന്റെ പേര് റൈമോണ നാഷണൽ പാർക്ക് എന്നാണ്. അസമിന്റെ തലസ്ഥാനം നമുക്കറിയാം ദിസ്പൂർ ആണ്. അസമിന്റെ മുഖ്യമന്ത്രി ശ്രീ സർബാനന്ദ സോനോവാളാണ്. ഗവർണർ ശ്രീ ജഗദീഷ് മുഖിയാണ്. അപ്പോ അസമിൽ നിലവിൽ വരാൻ പോകുന്ന ദേശീയോദ്യാനത്തിന്റെ പേര് റൈമോണ നാഷണൽ പാർക്ക് എന്നാണ്. അസമിലെ ആറാമത് ദേശീയോദ്യാനമാണ് റൈമോണ നാഷണൽ പാർക്ക്. അങ്ങനെയാണെങ്കിൽ അസമിലുള്ള ബാക്കി 5 നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ കസിരംഗ നാഷണൽ പാർക്ക്, മനസ് നാഷണൽ പാർക്ക്, നമേരി നാഷണൽ പാർക്ക്, ഓറംഗ് നാഷണൽ പാർക്ക്. അപ്പോൾ ഈ 5 നാഷണൽ പാർക്കുകളും അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അസമിലെ ആറാമത് നാഷണൽ പാർക്കാണ് റൈമോണ നാഷണൽ പാർക്ക്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസമിലെ ഗുവാഹട്ടി എന്ന പട്ടണത്തെ പറ്റിയാണ്. 2020 ഡിസംബറിൽ നടക്കുന്ന 8th നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവലിന്റെ വേദി അസമിലെ ഗുവാഹട്ടിയാണ്. അപ്പോൾ അതുകൂടെ ഓർമ്മിച്ച് വെച്ചേക്കുക, 8th നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവലിന്റെ വേദി അസമിലെ ഗുവാഹട്ടിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് ആരംഭിച്ചിരിക്കുന്നത് മറ്റൊരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയ മിസോറാമാണ്. എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ട് എയ്ഡ്സ് ദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ മാസം 1st. അപ്പോൾ എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ട് മിസോറാമിൽ ആരംഭിച്ച ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ് ലവ് ബ്രിഗേഡ് എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ലവ് ബ്രിഗേഡ് എന്നുള്ളത് ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ്, എയ്ഡ്സ് രോഗ ബോധവൽക്കരണ ക്യാമ്പയിനാണ് ആരംഭിച്ചിട്ടുള്ളത്. എവിടെയാണ്? മിസോറാമിലാണ്. മിസോറാമിന്റെ തലസ്ഥാനം നമുക്കറിയാം എയ്സ്വാളാണ്. മിസോറാമിന്റെ മുഖ്യമന്ത്രി ശ്രീ സുറാം താങ്ങയാണ്. ഗവർണർ ശ്രീ PS ശ്രീധരൻ പിള്ളയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ പറ്റിയാണ്. മഹാരാഷ്ട്രയിലെ ആദ്യ ശിശു സൌഹാർദ്ദ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നിരിക്കുന്നത് പൂനെയിലാണ്. അപ്പോ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ, മഹാരാഷ്ട്രയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തു നിന്നുള്ള ആദ്യ ദ്രോണാചാര്യ അവാർഡ് ജേതാവായ കുൽദീപ് ഹന്ദുവിനെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഫിറ്റ് ഇന്ത്യയുടെ അംബാസഡറായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോ കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഫിറ്റ് ഇന്ത്യയുടെ അംബാസഡറായിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ്? ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തു നിന്നുള്ള ആദ്യ ദ്രോണാചാര്യ അവാർഡ് ജേതാവായ കുൽദീപ് ഹന്ദുവാണ്. കായിക രംഗത്തെ മികച്ച പരിശീലകന് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ അവാർഡ്. അപ്പോ ദ്രോണാചാര്യ അവാർഡ് ജേതാവാണ് കുൽദീപ് ഹന്ദു. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ഫിറ്റ് ഇന്ത്യയുടെ അംബാസഡറായിട്ട് നിയമിച്ചിരിക്കുകയാണ്.
അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ഒന്ന് രണ്ട് തീയതികളാണ്. അതിലൊന്നാണ് ഡിസംബർ മാസം 4, അതായത് ഇന്ന് നമ്മൾ ഇന്ത്യൻ നാവികസേനാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ആർമി ഡേ നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ജനുവരി മാസം 15. എയർഫോഴ്സ് ഡേ നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ മാസം 8 തീയതിയാണ്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ആരാണ്? അഡ്മിറൽ കരംബീർ സിംഗ് ആണ്. അപ്പോൾ ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത്? ഡിസംബർ മാസം 4 തീയതിയാണ്. അതുപോലെ തന്നെ ഡിസംബർ മാസം 4 തീയതി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ഒരു ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സ് എന്നുള്ളത്. ഇനിയൊരു പുസ്തകമാണ്, ശുഭാ ശർമ്മ ഐ എ എസ് രചിച്ച പുസ്തകമാണ് ദ അവസ്ഥീസ് ഓഫ് ആം നാഗരി എന്നുള്ളത്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി കുറച്ച് വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2020 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്ന തൃശൂർ സ്വദേശിയാണ് ശ്രീ ഫ്രാൻസിസ് ഇഗ്നേഷ്യസ്. അതുപോലെ മറ്റൊരു വിയോഗമാണ്, 2020 ഡിസംബറിൽ അന്തരിച്ച എം ഡി എച്ച് മസാല മഹാഷെയ്ൻ ദി ഹത്തി മസാലയുടെ സ്ഥാപകനായ മഹാഷെയ് ധർമ്മപാൽ ഗുലാട്ടി. അദ്ദേഹത്തിന് 2019 പത്മഭൂഷൺ നൽകി നമ്മുടെ രാജ്യം ആദരിച്ചിരുന്നു. അപ്പോൾ 2020 ഡിസംബറിൽ അന്തരിച്ച എം ഡി എച്ച് മസാലയുടെ സ്ഥാപകനാണ് മഹാഷെയ് ധർമ്മപാൽ ഗുലാട്ടി. അതുപോലെ മറ്റൊരു വിയോഗമാണ്, 2020 ഡിസംബറിൽ അന്തരിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മിർ സഫാറുള്ള ഖാൻ ജമാലി. അപ്പോ 2020 ഡിസംബറിൽ അന്തരിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? മിർ സഫാറുള്ള ഖാൻ ജമാലിയാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആയിട്ട് ചോദിക്കുന്നത്. 2020 ഡിസംബറിൽ റോഡ് അപകടങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സൌജന്യ ആംബുലൻസ് സംവിധാനം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, 2021 ഓസ്കാർ അവാർഡിലേക്ക് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഹ്രസ്വ ചിത്രം ഏതായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ഷെയ്ംലെസ് എന്ന ഹ്രസ്വ ചിത്രത്തിനാണ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നും 2021 ഓസ്കാറിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഹ്രസ്വ ചിത്രം. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കെയ്ത് ഗോമസ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറന്റ് അഫേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.